ത്രിയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പുത്ര നമ്പുരാന്റെ അവതാര ഉദ്ദേശം പാപികളായ മനുഷ്യരെ പാപത്തിന്റെ അടിമയിൽ നിന്ന് അഥവാ സാത്താന്റെ അടിമയിൽ രക്ഷിക്കുക എന്നത് മാത്രമല്ല, വീണ്ടും സർപ്പം മനുഷ്യന്റെ കുതികാൽ തകർക്കാതിരിക്കുവാൻ തക്കവണ്ണം എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ച് പഠിപ്പിക്കുകൂടിയായിരുന്നു. നസ്രയത്തിലെ തിരുക്കുടുംബം അതുല്യമായ ഒന്നായിരുന്നു. അധ്വാനത്തിന്റെ നന്മയും മേന്മയും പഠിക്കാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആശാസ്യ ബന്ധം എങ്ങനെ വേണം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എപ്രകാരം എന്ന ചിത്രം അവിടെ നമുക്ക് കാണാം. സഭാചരിത്രത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് തകർച്ച അനുഭവപ്പെട്ട നാളുകളിൽ സഭയുടെ നേതൃത്വത്തിൽ ധ്യാനങ്ങളും പഠനങ്ങളും നടത്തിയതായി കാണാം. തിരുക്കുടുംബമായിരുന്നു അപ്പോഴൊക്കെ കേന്ദ്രബിന്ദു. ഇന്ന് അങ്ങനെ ഒരു പഠനവും ധ്യാനവും ആവശ്യം തന്നെ. ചില കാര്യങ്ങൾ. തീക്ഷ്ണമായ ദൈവഭക്തിയുള്ള കുടുംബമായിരുന്നു. നസ്രയത്തിൽ നിന്ന് യെരുശലേമിലേക്ക് 150 കിലോമീറ്റർ ദൂരമുണ്ട്. തിരുവചനം പറയുന്നു, അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹാ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. പാവപ്പെട്ട മരപ്പണിക്കാരന്റെ കുടുംബം. വളർത്തച്ഛനായ യോസേപ്പിന് 80-ലേറെ വയസ്സുണ്ട്. നടന്നു പോകണം. യാത്രാക്ലേശങ്ങൾ വകവയ്ക്കുന്നില്ല. ആലുവയിൽ നിന്ന് പരുമലയ്ക്ക് 115 കിലോമീറ്ററാണ്. ഒരുപക്ഷെ തൃശൂർ മുതൽ പരുമല വരെയുള്ള ദൂരം. ഒരുമിച്ച് ആരാധിക്കുന്ന കുടുംബം ഒരുമയിൽ പുലരുമെന്നാണല്ലോ നമ്മുടെ ചൊല്ല്. സങ്കീർത്തനങ്ങളിൽ യെരുശലേം യാത്രയ്ക്ക് പ്രത്യേക ആരോഹണ ഗീതങ്ങളുണ്ട്. അടുക്കും പത്രാസും പറഞ്ഞ് നടക്കാനിറങ്ങുന്ന ചില തീർത്ഥയാത്രക്കാരെ കണ്ടിട്ടുണ്ട്. 2, സാമൂഹ്യ ബന്ധമുള്ള കുടുംബം. യെരുശലേം തീർത്ഥയാത്രയിൽ ഒരു ദിവസം പിന്നിട്ടിട്ടും മകൻ കൂടെ ഉണ്ടാകും എന്ന് രക്ഷകർത്താക്കൾ കരുതിയത് ഒരു വലിയ ജനതതി ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവല്ലേ? ആരോഹണ സങ്കീർത്തനങ്ങൾ പാടിയുള്ള അവരുടെ ഗമനം അത്രയ്ക്ക് ആത്മീയ ആഹ്ലാദപ്രദമായിരുന്നു. ഇന്നത്തെ കുടുംബ ബന്ധങ്ങൾ കുടുംബത്തിലുള്ളവർ മാത്രമായി ഉള്ളതോ അതോ അതുമില്ലയോ? സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ബന്ധങ്ങൾ വ്യാജ പേരിലും വ്യാജ പെരുമയിലും നനച്ചു വളർത്തി കൊഴിപ്പിക്കുന്ന ചില അച്ചായന്മാരെയും അച്ചായത്തിമാരെയും കണ്ടിട്ടുണ്ട്. 3, സ്വാതന്ത്ര്യവും നിയന്ത്രണവുമുള്ള കുടുംബമായിരുന്നു എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ പറഞ്ഞ തീർത്ഥാടന യാത്ര. സ്വാതന്ത്ര്യവും നിയന്ത്രണവും സന്തുലിതമായി പാലിക്കപ്പെടണം. സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ടാണ് മറ്റ് കൂത്തുകാഴ്ചകൾക്ക് പോകാതെ ദേവാലയത്തിൽ വിദ്വാൻമാരുടെ അടുത്ത് തങ്ങിയത്. എന്നാൽ പിന്നീട് വായിക്കുന്നത്, അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രയത്തിൽ അവർക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ്. ലൂക്കോസ് 2:15. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങളെ നാം കരുതലോടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ലഹരിയുമായി പല അങ്കിളുമാരും ആന്റിമാരും പല രൂപത്തിലും ഭാവത്തിലും എത്തും. 4, വളർത്തച്ഛനായ യോസേപ്പും മാതാവും. പ്രായത്തിൽ രണ്ടു പേരും രണ്ട് ധ്രുവങ്ങളിൽ. 80 വയസ്സായ യോസേപ്പ് പ്രായപരിമിതികൾ മറന്നാണ് ശിശുവിനും മാതാവിനും സംരക്ഷണം നൽകുന്നത്. പേര് ചാർത്തുവാൻ പോയപ്പോഴും ശിശു ജനിച്ചപ്പോഴും ക്രൂദ്ധനായ രാജാവിന്റെ ഭീഷണിക്ക് മുമ്പിൽ നിന്ന് പലായനം ചെയ്യുമ്പോഴും ഒക്കെ. അതിന് കാരണം യോസേപ്പിന്റെ ചെവി രണ്ടും ദൈവദൂതനിലേക്ക് തുറന്നു വച്ചിരിക്കുകയായിരുന്നു. ലോകത്തിന്റെ പേരോ ചെല്ലപ്പേരോ ഒന്നും യോസേപ്പിന് യേശുയില്ല എന്ന് ചുരുക്കം. 14 വയസ്സുള്ള മറിയം പ്രായത്തിൽ ചെറുപ്പം, പക്ഷേ ദൈവത്തിനായി സ്വയം സമർപ്പിച്ചവൾ. വേദനകളും സന്തോഷങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനനിഷ്ഠയായിരുന്നു. അതിരുവിട്ട ആഹ്ലാദ പ്രകടനമോ സങ്കടങ്ങളോ ഇല്ലായിരുന്നു. 5, അധ്വാനശീലരായ കുടുംബാംഗങ്ങൾ. യഹൂദർക്ക് തൊഴിൽ അപമാനമില്ലാത്തവരായിരുന്നു. മരപ്പണിക്കാരിൽ നിന്ന് പരീശന്മാർക്ക് അവമാനിക്കുവാൻ തക്കവണ്ണം ഉത്സാഹശീലവും അധ്വാനശീലവും ഉണ്ടായിരുന്നു എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്. 6, അന്യോന്യം ആദരിച്ച് ബഹുമാനിച്ച് പരിഗണിച്ച് മുന്നേറിയ ഒരു കുടുംബം, മാതൃകാ കുടുംബം. 7, ബാലനായ യേശു കൗമാരക്കാർക്ക് റോൾ മോഡലാകണം. വിധേയത്വം, ആത്മീയ കാര്യങ്ങളിൽ നിഷ്ഠ, പഠനത്തിൽ കുശാഗ്രബുദ്ധി. 12 വയസ്സിൽ ദേവാലയത്തിൽ പറയുക മാത്രമല്ല ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്യുന്നത്
നാം ഓർത്തിരിക്കണം. ലക്ഷ്യബോധം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടതല്ലേ എന്ന ചോദ്യം അതിൽ നിന്നാണ്. ശിക്ഷണബോധവും ശിക്ഷണ ജീവിതവും പരമപ്രധാനമാണെന്ന് നാം അറിയുക തന്നെ വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ പാതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പിതൃവുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.